എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒലി എന്ന കവിതയാണ്. ഒളപ്പമണ്ണയുടെ സുഫല എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒലി എന്ന കവിതാ ഭാഗമാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കവിത നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. കിഴവനാണെങ്കിലും അകൃഷിക്കാരൻ തൻ വയലിൻ വരമ്പത്തു വന്നിരിക്കും. മക്കളാ കണ്ടം കിളയ്ക്കുന്നതും നോക്കി നട്ടുച്ചയോളം ചടഞ്ഞിരിക്കും. ചളിയിൽ പുരണ്ടവരൂരുന്ന കാളതൻ കളിയാട്ടം കണ്ടു ചൊടിച്ചിരിക്കും. ഞാറു പെണ്ണുങ്ങൾ നടുമ്പോഴുമക്കരെ ചേറിൻ്റെ ഗന്ധം ശ്വസിച്ചിരിക്കും. തെളിമയിൽ കാളയും മക്കളും ചോലയിൽ കുളി കഴിഞ്ഞെത്തുവാൻ കാത്തിരിക്കും. താനുമീച്ചേറ്റിൽ പിരണ്ടു കൂത്താടിയ കാലം മനസ്സിലെണീറ്റിരിക്കും. വാർദ്ധക്യം കൊണ്ടു വിറയ്ക്കുമാച്ചുണ്ടത്തു വാക്കുകളിങ്ങനെ വന്നിരിക്കും. തിന്നും കുടിച്ചും കളിച്ചും ഈ ഭൂമിയിൽ എന്നെന്നും കൂത്തടിക്കുന്നു നമ്മൾ. കവിത നിങ്ങൾ ഒരു 4-5 പ്രാവശ്യം ആദ്യം വായിച്ചു നോക്കണം. എന്നിട്ട് ടീച്ചർ കവിതയുടെ ആശയം പറയുന്നത് കേട്ട് പഠിക്കണം. കിഴവനാണെങ്കിലും അകൃഷിക്കാരൻ തൻ വയലിൻ വരമ്പത്തു വന്നിരിക്കും. ഇപ്പോൾ ഒരു കൃഷിക്കാരനെ കുറിച്ചുള്ള കവിതയാണ് ഒലി എന്ന ഈ കവിതയിൽ കവി അവതരിപ്പിക്കുന്നത്. കൃഷിക്കാരനാണ്, അയാൾക്ക് വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു, വാർദ്ധക്യം ബാധിച്ച കൃഷിക്കാരൻ. അപ്പം കിഴവനാണെങ്കിലും ആ കൃഷിക്കാരൻ തൻ വയലിൻ വരമ്പത്തു വന്നിരിക്കും. വൃദ്ധനായതുകൊണ്ട് അയാൾക്ക് ഇപ്പോൾ കൃഷിപ്പണിയിലൊന്നും ഏർപ്പെടാൻ വയ്യ. എങ്കിലും അയാൾ എന്തു ചെയ്യും? വൃദ്ധനാണെങ്കിലും എന്നും അയാൾ വരമ്പത്ത് വന്നിരിക്കും, ആ കൃഷിപ്പാടത്ത് അയാൾ എന്നും വന്നിരിക്കും. കിഴവനാണെങ്കിലും, കിഴവൻ വൃദ്ധൻ, ആ കൃഷിക്കാരൻ തൻ വയലിൻ വരമ്പത്തു വന്നിരിക്കും. അപ്പം നെൽകൃഷി ചെയ്യുന്ന ആ വയലിൻ്റെ വരമ്പത്ത് അയാൾ എന്നും വന്നിരിക്കും. മക്കളാ കണ്ടം കിളയ്ക്കുന്നതും നോക്കി നട്ടുച്ചയോളം ചടഞ്ഞിരിക്കും. ഈ കൃഷിക്കാരൻ്റെ മക്കളും കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പം മക്കൾ കൃഷിപ്പണി ചെയ്യുന്നതും നോക്കി ഈ കിഴവൻ എന്തു ചെയ്യുന്നു? ആ വരമ്പത്ത് അവിടെ നട്ടുച്ചയോളം, ഉച്ചയാകുന്നത് വരെ, മക്കളെ കൃഷിപ്പണി കഴിയുന്നത് വരെ അയാൾ ആ പാടത്ത്, ആ കണ്ടത്തിൽ അവിടെ ചടഞ്ഞിരിക്കും, കൂനിക്കൂടിയിരിക്കും. മക്കളാ കണ്ടം കിളയ്ക്കുന്നതും നോക്കി, കൃഷിക്ക് വേണ്ടിയിട്ട് മക്കൾ പറമ്പ് കിളയ്ക്കുന്നതും നോക്കിയിട്ട് നട്ടുച്ചയോളം ചടഞ്ഞിരിക്കും. നട്ടുച്ചയാകുന്നത് വരെ അയാൾ അവിടെ കൂനിക്കൂടിയിരിക്കും. അയാളുടെ കൃഷിയോടുള്ള താല്പര്യമാണ്, വൃദ്ധനാണെങ്കിലും ആ കൃഷിയോടുള്ള അയാളുടെ താല്പര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചളിയിൽ പുരണ്ടവരൂരുന്ന കാളതൻ കളിയാട്ടം കണ്ടു ചൊടിച്ചിരിക്കും. ചളിയിൽ പുരണ്ടവരൂരുന്ന, ചളിയിൽ പുരണ്ട, ചളിയിൽ കലർന്ന, ഊരുന്ന കാളതൻ, ഊരുക, ഊരുക എന്ന് പറഞ്ഞാൽ പൂട്ടുക. അപ്പം നിലം ഉഴുതുമറിക്കുന്നൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. അപ്പം കാള എങ്ങനെ, കാള പൂട്ടുക, നിലം ഉഴുതു മറിക്കും കൃഷിക്കായിട്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നിലമൊക്കെ ഉഴുതു മറിച്ച് നിരപ്പാക്കും, എന്നിട്ടാണ് കൃഷി ചെയ്യുന്നത്. അതുപോലെ ചളിയിൽ പുരണ്ടവരൂരുന്ന, ഊരുന്ന കാളതൻ, ഊരുക പൂട്ടുക, ഊരുക എന്നുള്ള പദത്തിനർത്ഥം എന്താണ്? പൂട്ടുക.
പൂട്ടുന്ന കാളതൻ കളിയാട്ടം കണ്ടു ചൊടിച്ചിരിക്കും. കാളയുടെ കളിയാട്ടം കണ്ട് ചൊടിച്ചിരിക്കും. ഞാറു പെണ്ണുങ്ങൾ നടുമ്പോഴും അക്കരെ ചേറിൻ്റെ ഗന്ധം ശ്വസിച്ചിരിക്കും. പെണ്ണുങ്ങൾ ഞാറു നടുന്നതിൻ്റെ ഞാറു നടുമ്പോഴും അതിൻ്റെ ഗന്ധം അതിൻ്റെ മണം ശ്വസിച്ചിരിക്കും. ഞാറു പെണ്ണുങ്ങൾ നടുമ്പോഴും അക്കരെ ചേറിൻ്റെ ചെളിയുടെ ഗന്ധം മണം ശ്വസിച്ചിരിക്കും. തെളിമയിൽ കാളയും മക്കളും ചോലയിൽ കുളി കഴിഞ്ഞെത്തുവാൻ കാത്തിരിക്കും. തെളിമ പ്രകാശം. തെളിമയിൽ കാളയും മക്കളും ചോലയിൽ കുളി കഴിഞ്ഞെത്തുവാൻ കാത്തിരിക്കും. മക്കളുടെ കുളി കഴിയുവാൻ വേണ്ടിയിട്ട് അയാൾ കാത്തിരിക്കും. ചോലയിൽ കുളി കഴിയുക, ചോല എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയ അരുവി. അപ്പോൾ മക്കൾ കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് ഈ കാളയെയും കുളിപ്പിക്കും, എന്നിട്ട് മക്കളും കുളിക്കും. അപ്പോൾ അവരുടെ കുളിയൊക്കെ കഴിയുന്നത് വരെ, ആ ഉച്ച സമയം വരെ, മക്കളുടെ കൃഷിപ്പണിയൊക്കെ കഴിയുന്നത് വരെ ഇയാൾ എന്ത് ചെയ്യും, ഈ മക്കളെയും കാത്ത് അവിടെ തന്നെ ഇരിക്കും. തെളിമയിൽ കാളയും മക്കളും ചോലയിൽ കുളി കഴിഞ്ഞെത്തുവാൻ കാത്തിരിക്കും. മക്കളെയും കാത്ത് അവിടെ തന്നെ ഇരിക്കും. താനുമീച്ചേറ്റിൽ പിരണ്ടു കൂത്താടിയ കാലം മനസ്സിലെണീറ്റിരിക്കും. അപ്പം താനും ഈ ചെളിയിൽ ഒരുപാട് കാലം കഴിഞ്ഞു കൂടിയതാണ്. അപ്പം ആ കാലമൊക്കെ അയാളുടെ മനസ്സിൽ ആ സമയത്ത് എണീറ്റിരിക്കും. അയാളുടെ മനസ്സിലേക്ക് കടന്നു വരും, എഴുന്നേറ്റ് വരിക. അപ്പം താനും ഈ ചേറ്റിൽ, ഈ ചെളിയിൽ പിരണ്ടു കൂത്താടിയ, പുരളുക കൂത്താടിയ, കളിച്ച കാലം മനസ്സിലെണീറ്റിരിക്കും. ആ കാലമൊക്കെ അയാളുടെ മനസ്സിൽ കടന്നു വരും. വാർദ്ധക്യം കൊണ്ടു വിറയ്ക്കുമാ ചുണ്ടത്തു വാക്കുകൾ ഇങ്ങനെ വന്നിരിക്കും. അപ്പം വാർദ്ധക്യം കൊണ്ട് വിറയ്ക്കുന്ന ചുണ്ടുകളാണ്, അതായത് പ്രായമേറിയവർക്ക് കൈയും കാലും ഒക്കെ വിറച്ചുകൊണ്ടിരിക്കും, അതേപോലെ അയാളുടെ ചുണ്ടും വിറയ്ക്കുന്നുണ്ട്. അപ്പം വാർദ്ധക്യം കൊണ്ടു വിറയ്ക്കുമാ ചുണ്ടത്ത് വാക്കുകൾ ഇങ്ങനെ വന്നിരിക്കും. എന്തു വാക്കുകളാണ് അയാളുടെ ചുണ്ടത്ത് വന്നിരിക്കുന്നത്? തിന്നും കുടിച്ചും കളിച്ചും ഈ ഭൂമിയിൽ എന്നെന്നും കൂത്തടിക്കുന്നു നമ്മൾ. നമ്മൾ എന്തു ചെയ്യുന്നു? ഇന്നും തിന്നും കുടിച്ചും കളിച്ചും ഈ ഭൂമിയിൽ കൂത്തടിക്കുന്നു, കളിക്കുന്നു. അപ്പം തിന്നും കുടിച്ചും കളിച്ചും ഈ ഭൂമിയിൽ എന്നെന്നും കൂത്തടിക്കുന്നു നമ്മൾ. എന്നെന്നും നമ്മൾ ഈ ഭൂമിയിൽ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം നമ്മൾ എപ്പോഴും മണ്ണുമായിട്ട് ഇടപഴകണം, നമ്മൾക്ക് കൃഷിയോട് താല്പര്യം ഉണ്ടാവണം എന്ന ഒരു സൂചനയാണ് ഈ കവിതയിൽ നിന്നും ലഭിക്കുന്നത്. അപ്പം നമ്മൾ മണ്ണുമായിട്ട് ഇടപഴകണം, കൃഷിയുമായിട്ട് നമ്മൾ ഇടകലരണം. നമുക്ക് കൃഷിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് പലതരം വസ്തുക്കളും കൃഷി ചെയ്തുണ്ടാക്കാൻ, നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കാൻ സാധിക്കും. അപ്പം നമുക്ക് കൃഷിയോടൊരു താല്പര്യം വേണം, എങ്കിലേ നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങും. അങ്ങനെ ഈ വൃദ്ധനായ അയാളുടെ കൃഷിയോടുള്ള താല്പര്യമാണ്, മക്കളൊക്കെ കൃഷി ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്, ആ സമയത്ത് അയാൾ മക്കളുടെ കൃഷി കണ്ടിരിക്കും. അങ്ങനെ കൃഷിയോടുള്ള ആ വൃദ്ധൻ്റെ താല്പര്യമാണ് ഈ കവിതയിലൂടെ കവി അവതരിപ്പിക്കുന്നത്.